എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഗ്രൂപ്പിൽ ഉള്ള കുറേ പേർക്ക് എങ്കിലും ഈ ഒരു ഡൗട്ട് ഉണ്ട്, ഒരു സ്ഥലം വരെ പോവുകയാണെങ്കിൽ എങ്ങനെ അത് പ്ലാൻ ചെയ്യാമെന്നുള്ളത്. അതിന് നമുക്ക് പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അല്ലെങ്കിൽ പുതിയതായി വന്ന EVArc എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് EVArc എന്ന ആപ്പ് വെച്ച് എങ്ങനെ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് EVArc എന്ന് പറഞ്ഞ ആപ്പ്. ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് ഒരു ട്രിപ്പ് പ്ലാനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാനിപ്പോൾ സപ്പോസ് ഊട്ടിയിലോട്ടാണ് പോകണതെന്ന് വയ്ക്കുക. അപ്പോൾ ഊട്ടി എന്ന് ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ കറണ്ട് ലൊക്കേഷൻ ഞാനിവിടെ കൊടുക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം തൊട്ട് ഊട്ടി വരെ പോകാൻ എവിടെയൊക്കെ ചാർജിങ് ചെയ്യാം എന്നുള്ളതാണ് ഈ ആപ്പ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഞാൻ റൂട്ട് ക്ലിക്ക് ചെയ്യുന്നു, കാർ സെലക്ട് ചെയ്യുന്നു. ഞാൻ AC ഓൺ ചെയ്താണ് പോകുന്നത്. ബാറ്ററിയുടെ ലെവൽ 100% ഇപ്പോൾ ഉണ്ട്. സബ്മിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ആപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, തിരുവനന്തപുരം മുതൽ ഊട്ടി വരെ പോകാനുള്ള റൂട്ട് ഇൻക്ലൂഡിംഗ് റൂട്ട് ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ ചാർജ് ചെയ്യണം എന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിലായി നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മുകളിലായിട്ട് ഇവിടെയായിട്ട് ടോട്ടൽ ടൈം എത്രയാണെന്ന് കാണിക്കും. അതായത് ഓൾമോസ്റ്റ് 14 മണിക്കൂർ വേണമെന്നാണ് കാണിക്കുന്നത്. അതിൽ 2 മണിക്കൂർ നമുക്ക് ചാർജിങ് ടൈമാണ് പോകുന്നത്. പിന്നെ ടോട്ടൽ ചാർജിങ് കോസ്റ്റ്, അതായത് 919 രൂപ ചാർജിങ് കോസ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് 100% നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് 111 കിലോമീറ്റർ, ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ കഴിയുമ്പോൾ ഫിലിപ്സ് ഹബിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ നമ്മളുടെ ചാർജ് ഏകദേശം 53% ആയിരിക്കും. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 95% അവിടെ നിന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ നിന്ന് ഒരു 196 കിലോമീറ്റർ കഴിയുമ്പോൾ വടക്കഞ്ചേരി എത്തുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് 10% നമ്മൾ എത്തുന്നതെന്നാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ 10%, 53%, ഇതെല്ലാം മാറാം. നമ്മളുടെ ഡ്രൈവിംഗ് രീതി അനുസരിച്ച് ഇതെല്ലാം മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് 100% ഇത് മാത്രം നോക്കി ആരും പോകരുത്. നമ്മളുടെ ഡ്രൈവിംഗ് രീതി അനുസരിച്ച് ഈ 10% കൂടുക കുറയുക ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ വടക്കാഞ്ചേരി എത്തുമ്പോൾ 10%ത്തിലെത്തുന്നു. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 95 ആക്കുന്നു, 95 90 ആക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു 120 കിലോമീറ്റർ. ഓൾമോസ്റ്റ് 3 മണിക്കൂർ കഴിയുമ്പോൾ കോയമ്പത്തൂരുള്ള A2B യിലെത്തുന്നു. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 353 രൂപ A2B യിൽ നിന്ന് നമ്മൾ സ്റ്റാറ്റിക് ചാർജറാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് ചാർജ് ചെയ്യുന്നു, 40 മിനിറ്റ് കൊണ്ട് 95 പിന്നെ ആക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഊട്ടി എത്തുന്നു. ഊട്ടി എത്തുമ്പോൾ നമുക്ക് 3% ബാക്കി ഉണ്ടാകുമെന്ന് ഇവിടെ വ്യക്തമായി അത് കാണിച്ചു തരും. അതായത് 47 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമുക്ക് ഓൾമോസ്റ്റ് 60% ചാർജ് അടുപ്പിച്ച് പോകും. പിന്നെ ഊട്ടി കയറ്റമായതുകൊണ്ട് ചാർജ് കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്പ് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് തരുന്നത്. ഞാനൊരു എക്സാമ്പിളായി കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. പുതിയതായിട്ട് വന്നൊരു ആപ്പാണ്. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ കുറേ പേര് ഇതിനെപ്പറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് നല്ല ഉപയോഗമായി തോന്നി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാം.